അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. എങ്ങനെയാണ് തട്ടുകട സ്റ്റൈലിൽ കാടമുട്ട ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു വലിയ സവാള, ഒരു വലിയ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ, രണ്ട് തണ്ട് കറിവേപ്പില, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഉപ്പ് പാകത്തിന്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കാടമുട്ട പുഴുങ്ങിയത്. ഇനി ഫ്ലെയിം ഓണാക്കി സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ടത് ചൂടാവോളം വെയിറ്റ് ചെയ്യുക. ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് അടച്ചു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് സവാള വാടി കിട്ടും. നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ സവാള വഴറ്റിയെടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ അമർത്തി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്താൽ മഞ്ഞളിൻ്റെ ആ കുത്തലുണ്ടാവില്ല കേട്ടോ. ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് വഴറ്റിയ ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒന്ന് വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് മൂത്ത് കിട്ടണം നമുക്ക് കേട്ടോ. ഒരു കുറച്ച് കമ്മിയാണ് വെളിച്ചെണ്ണ, അപ്പം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. അതിനുശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി അവസാനം ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കാടമുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മസാല എല്ലായിടത്തും ആവുന്നത് പോലെ നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് എല്ലാതും നിരത്തി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇളക്കി ഒന്നും കൂടെ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ തട്ടുകടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള കാടമുട്ട ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം. നല്ല സ്പൈസിയാണ്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം കേട്ടോ.